ഏകസിബിൽ കോഡ് മുൻനിർത്തി ലീഗിനെയും മുസ്ലിം സംഘടനകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായിരുന്നു CPM ശ്രമം. യോജിച്ച പ്രക്ഷോഭത്തിനുള്ള CPM ക്ഷണത്തോട് ആദ്യം അനുകൂലമായി പ്രതികരിച്ച മുസ്ലിം ലീഗ് നേതൃത്വം നിലപാട് മാറ്റുകയാണ്. ഏകസിബിൽ കോഡ് മുസ്ലിം പ്രശ്നമാക്കി മുതലെടുക്കാൻ വിടില്ലെന്ന് ലീഗ് വ്യക്തമാക്കി. CPM ഔദ്യോഗികമായി ക്ഷണിച്ചാൽ അപ്പോൾ മറുപടി പറയും. മുസ്ലിം ലീഗിന് ക്ഷണം വരാനുള്ള വഴികളുണ്ട്. ആ വഴികളിലൂടെ വരുമ്പോൾ തീരുമാനമെടുത്ത് അറിയിക്കാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ലീഗിനുണ്ട്. ഏകസിബിൽ കോഡ് വിഷയം CPM രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് മറുനീക്കം ശക്തമാക്കുകയാണ്. 5 ചേരുന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകും. ഏകസിബിൽ കോഡ് ഹിന്ദു മുസ്ലിം വിഷയമാക്കി ചുരുക്കാനുള്ള കെണിയിൽ വീഴരുതെന്ന് KC വേണുഗോപാൽ. സിവിൽ കോഡിനെതിരെ CPMനൊപ്പം നിന്ന് സമരത്തിനില്ലെന്നും കേരളത്തിലെ CPM BJPയുടെ ബി ടീം മാത്രമാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. യൂണിഫോം സിവിൽ കോഡിനെതിരായിട്ട് പ്രക്ഷോഭം നടത്തിയാലും ഇവർ കേസെടുക്കും. മറുവിഭാഗത്തെ കൂടി തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കേസെടുക്കുന്ന നടപടി. അപ്പോൾ ഇതിനൊരു ആത്മാർത്ഥമായ സമീപനം CPMന് ഇല്ല. കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിലെ അവ്യക്തതയായിരുന്നു ലീഗിനെയും മുസ്ലിം സംഘടനകളെയും ആശങ്കപ്പെടുത്തിയത്. അതിനുള്ള മറുപടി K സുധാകരനും നൽകി. അഖിലേന്ത്യാ തലത്തിൽ ഉടൻ നിലപാടറിയിക്കുമെന്ന് K സുധാകരൻ പറഞ്ഞു. കോവിന്ദ് തന്റെ വാക്കിന് മറുപടിയില്ല, അതിനൊന്നും വാക്കിന് അർഹിക്കുന്നില്ല. എന്ത് ലക്ഷ്യം വെച്ച അദ്ദേഹം അത് പറഞ്ഞെന്ന് അദ്ദേഹത്തോട് ചോദിച്ചാലേ അറിയൂ. അതേസമയം ഏകസിവിൽ കോഡിൽ CPM നിലപാടിനെ ചോദ്യം ചെയ്ത് SKSSF നേതാവ് സത്താർ പന്തല്ലൂർ രംഗത്തെത്തി. സിവിൽ കോഡിൽ പ്രക്ഷോഭ രംഗത്തിറങ്ങിയ CPM വിവാഹം, സ്വത്തവകാശം തുടങ്ങി മുസ്ലിം വ്യക്തി നിയമങ്ങളിലുള്ള നിലപാട് വ്യക്തമാക്കണം. ഇസ്ലാമിക ശരീഅത്തിനോടുള്ള വിയോജിപ്പ് നിലനിർത്തി ഏകസിവിൽ കോഡ് വിരുദ്ധ സമരത്തിന് മുസ്ലിങ്ങളെ ക്ഷണിക്കുന്നത് ശരിയാണോയെന്നും ധൃതരാഷ്ട്രാലിംഗനവുമായി ആരും വരേണ്ടെന്നും സത്താർ പന്തല്ലൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.